ഹായ് പ്രിയമുള്ളവരെ, ഇപ്പോൾ നിമിഷ ഫാത്തിമയും ബിന്ദു സമ്പത്തുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവരെ അനുകൂലിച്ചുകൊണ്ട് കുറേയധികം ആൾക്കാർ, കുറേ ISIS റിക്രൂട്ടിംഗ് ഏജൻറ്റുമാരാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരെക്കുറിച്ച് പറയാം. കാരണം രാജ്യദ്രോഹം ചെയ്തവർക്ക് അനുകൂലമായി സംസാരിക്കുന്നവർ ഒരിക്കലും ആ രാജ്യത്തിൻ്റെ പൗരത്വത്തെയും ആ രാജ്യത്തിൻ്റെ നിയമനിർവഹണ രീതിയെയും ഒന്നും മാനിക്കുന്നില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി സ്വന്തം രാജ്യത്തെ നശിപ്പിച്ച് അവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനും അവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ശരിയല്ല, നമുക്കതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല, നമുക്ക് എപ്പോഴും ബാങ്കുലികൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം, ഖുർആനിൻ്റെ ഈരടികളും വെടി പൊട്ടുമ്പോഴുള്ള ഒച്ചയും ബോംബ് പൊട്ടുമ്പോഴുള്ള മനുഷ്യൻ്റെ കൈകാലുകൾ അങ്ങനെ ചിന്തിച്ചിതറുന്നതും അതൊക്കെ കണ്ടങ്ങനെ ആഹാ, ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ സമാധാനം കളിയാടുന്നത് പോലെ നമ്മുടെ ജനാധിപത്യ രാജ്യത്തും ആ മുസ്ലിങ്ങളെയൊക്കെ കൊന്നൊടുക്കി നമ്മുടെ രാജ്യത്തും ഇസ്ലാം അങ്ങനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു നമ്മുടെ ഹൂറികളിൽ, നാല് ഹൂറികളിൽപ്പെട്ട ഒരു മെയിൻ ഹൂറി ലീഡർ നിമിഷ ഫാത്തിമ. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ബിന്ദു സമ്പത്ത് എന്ന വ്യക്തിയുടെ കാപഠ്യത്തെ സംബന്ധിച്ചാണ്. അവരുടെ മകൾക്കു വേണ്ടി ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അന്ന് അവരുടെ ദുഃഖത്തിൽ ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മുഖമാണ് ഞാൻ അവരിൽ കണ്ടത്. അതുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അങ്ങനെയാണ് ആ പ്രോഗ്രാം അവസാനിച്ചത്. അവർക്ക് എന്നെയും അറിയാം, എനിക്ക് അവരെയും അറിയാം. പക്ഷേ ഇന്ന് ചിത്രമാകെ മാറിയിരിക്കുന്നു. അവർ വന്ന് നമ്മുടെ രാജ്യത്തെയാണ് അവർ കുറ്റം പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളെയാണ് അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് മീഡിയകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് തന്നെ, ഓൾറെഡി ഉണ്ടായിരിക്കെ തന്നെ, മറ്റൊരു രാജ്യത്ത് പോയി ഇസ്ലാം സമാധാന മതം സ്ഥാപിക്കാൻ, ലോകം മുഴുവനും സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയെ, അതായത് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത രാജ്യദ്രോഹിയെ തിരികെ കൊണ്ടുവരേണ്ടതൊരു മാനുഷിക പരിഗണനയല്ലേ? എനിക്ക് മനുഷ്യാവകാശമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു സമ്പത്ത് അലറിക്കരയുമ്പോൾ ബിന്ദു സമ്പത്തിൻ്റെ ചില മുഖങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ അഞ്ച് വർഷം ബിന്ദു ഉറങ്ങുമായിരുന്നോ? അല്പം ഞാൻ ബിന്ദു സമ്പത്തിൻ്റെ സ്വകാര്യതയിലേക്ക് കടക്കുന്നു. സാന്ദർഭികമായതുകൊണ്ട് തന്നെയാണ്, ഈ അവസരത്തിൽ ഇതിവിടെ പറയണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അഞ്ചു വർഷം അവർ ബോഡി ഷേപ്പൊക്കെ ചെയ്ത് കുറച്ച് സൗന്ദര്യമൊക്കെ വരുത്തി 2019 സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പം മകള് നഷ്ടപ്പെട്ട ദുഃഖം, ഒരു സീന് വരുമ്പോഴല്ലേ ഒന്ന് കൊഴിപ്പിക്കാൻ പറ്റുള്ളൂ, നമുക്ക് മീഡിയകളിലൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കണ്ടേ? അമ്മയുടെ വിലാപം, ആഹാ, നെഞ്ചിലിടിച്ചൊരു നിലവിളിയും ഒരു അലറി കരച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പഞ്ച് തന്നെയല്ലേ? അതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മകള് പോയി, അപ്പോൾ ഇൻഫോം ചെയ്യേണ്ടവരോടൊക്കെ രമേശ് ചെന്നിത്തലയാണ് പ്രധാനമായിട്ടും പറഞ്ഞത്, ഇൻഫോം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരാരും തൻ്റെ മകളെ രക്ഷപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ, മകൾ പോയതിനു ശേഷം 2015-16 വർഷങ്ങളിൽ പോയി, അതിനുശേഷം എപ്പോഴെങ്കിലും ബിന്ദു സമ്പത്തുമായി ബന്ധം പുലർത്തിയിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങൾ ആ നമ്പറടക്കം അധികൃതർക്ക് കൈമാറിയിട്ടുണ്ടോ? അന്ന് മകളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് ഇന്ന് പൊളിച്ചെഴുതാനുണ്ട്. നമുക്കപ്പോൾ ഒരു വാട്സപ്പ് വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടാലോ, കേൾക്കാം. മനോരമ ചാനൽ മുമ്പ് ദൃശ്യസഹിതം പുറം ലോകത്തെ കാണിച്ചതാണ്, എനിക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കാത്ത, വാട്സപ്പ് ചാറ്റൊക്കെ ഉൾപ്പെടെ തന്നെ കാണിച്ചതാണ്. അപ്പോ നമുക്ക് ആ വോയിസ് കേൾക്കാം. എനിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അവളെ കാണണോന്ന്, അത് മോനെ ചെയ്തു തന്നൂടായിരുന്ന, ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എനിക്ക് അവളെ ഒന്ന് കാണണ്ടേ മോനെ, അതും അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നു. ഇതായ ഒരു അമ്മയുടെ ആഗ്രഹമല്ലേ മോനെ, എന്തിനു അവിടെ വരെ പോയി? എവിടെ നിൽക്കുന്ന ആക്ച്വലി ഇപ്പൊ നിങ്ങള്? എനിക്കൊന്നും കാണണം മോനെ, അവളുടെ പ്രസവ സമയത്ത് എനിക്ക് അവളെ വേണം.
മോള് കുട്ടി, അമ്മേരെ ചിന്നു കുട്ടി, അമ്മേരെ പൊന്നു മോളെ. എന്തോ പൊന്നൂസനെ കണ്ട് സംസാരിച്ചിട്ട് എത്ര നാളായി. അമ്മേരെ പൊന്നൂസനെ മിസ് ചെയ്യണ പൊന്നൂസ. അമ്മേരെ മരുമകന്റെ അത്തം പറഞ്ഞേക്കണേ, അവന്റെയും ഒരു വോയിസ് മെസ്സേജ് അയക്കണേ. അമ്മ റെഡിയാകാ പോണേ. മോളും ടൈപ്പ് ചെയ്തോണ്ടേ ഇരുന്നു. മോക്ക് പറയാനുള്ള കാര്യമൊക്കെ ടൈപ്പ് ചെയ്തു. അമ്മ അതെന്നിട്ട് പിന്നെ നോക്കിക്കോളാം കേട്ടാ. എന്തെങ്കിലും വോയിസ് മെസ്സേജ് ഉണ്ടെങ്കിൽ അത് അയക്കണേ പൊന്നെ. എന്തു മനസ്സിലായി ഇപ്പോൾ? നിമിഷ ഫാത്തിമയുടെ ഇന്റർവ്യൂ കണ്ടവരാണ് നമ്മൾ. അപ്പോൾ മടിയിലിരിക്കുന്ന കുഞ്ഞിനെയും നമ്മൾ കണ്ടു. ഗർഭിണിയായിരിക്കുന്ന സാഹചര്യത്തിൽ അമ്മയുമായി നിരന്തരം കോണ്ടാക്ട് ഉണ്ടായിരുന്നു. വാട്സപ്പിൽ വോയിസ് മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു, ചാറ്റുകൾ ഉണ്ടായിരുന്നു. മരുമകനോടും ചെറുകുട്ടിയോടും അമ്മയ്ക്ക് അത്യധികം വാത്സല്യമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു അനിഷ്ടം ബിന്ദു സമ്പത്തിന്റെ വാക്കുകളിൽ നമുക്ക് കണ്ടോ, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. മകളും അമ്മയും ഇസ്ലാമും തമ്മിലുള്ള അന്തർധാര വളരെയധികം സജീവമായിരുന്നു. അപ്പോ മരുമകനാണ് ആദ്യത്തെ വോയിസിൽ ചോദിച്ചു തുടങ്ങുന്നത്, എന്താണ് വിശേഷം, സുഖല്ലേ? അപ്പോൾ ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ മകളെ രക്ഷപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ ബിന്ദു. ഇതുവരേക്കും ഒരു അമ്മയുടെ എല്ലാ തരത്തിലുള്ള വൈകാരികതകളും നിങ്ങളിൽ കണ്ടു എന്നാണ് ഞാനടക്കം പലരും വിചാരിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബിന്ദു സമ്പത്ത് മകളെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ ഓഹ് വല്ലാതെ വിഷമിക്കുന്ന ഒരു ചിത്രമാണ് കാണാം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുന്ന നിമിഷ ഫാത്തിമ സ്വർഗത്തിലെ ഹൂറിയാകാൻ വേണ്ടി പോയ പെൺകുട്ടിയാണ്. ഇന്നെല്ലാവർക്കും ഈ പേരുകൾ അറിയാം. ദാ ബിന്ദുവിന്റെ കരച്ചിലാണ് ഈ കാണുന്നത്. ഈ രണ്ട് മുഖങ്ങളും വളരെ വ്യക്തമായി ഒന്ന് കണ്ടേക്കണം. അടുത്തതായിട്ട് ഇതും അതുതന്നെയാണ്, മകളുടെ ഹൂറി പദവി അലങ്കരിക്കുന്ന മകളെ കണ്ടിട്ട് തീരെ അമ്മയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ആ വോയിസ് നമുക്ക് പറഞ്ഞു തരും. അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നത്. ഇതാണ് പ്രിയപ്പെട്ട മരുമകൻ. മരുമകന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ അമ്മായി അമ്മ കാതോർത്ത് കാത്തിരിക്കുകയാണ്. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി എന്നൊക്കെ പറയുന്നത് പോലെ അമ്മായിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മരുമകൻ. ഇതാണ് ഈ കരച്ചിൽ. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്ന് പറയാനുള്ള കാരണം. അത് കഴിഞ്ഞിട്ട് 2019 വർഷങ്ങളിൽ അമ്മ എന്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എന്ന് നോക്കൂ. ആ മുഖവും ഈ മുഖവും ഇത് ഞാൻ തന്നെയാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ളതാണ്. നോക്കിക്കോളൂ. ദാ അങ്ങനെ അമ്മ വിന്നറാകുന്നു. 2019 അമ്മ വിന്നറാകുന്നത് ഏത് കോണ്ടസ്റ്റിലാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കണം. ദാ നോക്കിക്കോളൂ. തോട്ട് ഓഫ് ബീങ് എ ക്വീൻ അല്ലേ. മിസ് ആൻഡ് മിസ്സിസ് ഇന്റർനാഷണൽ ഇന്ത്യ 2020 കണ്ടില്ലേ. അതായത് കൃത്യമായി പറഞ്ഞാൽ മകള് പോയി 4 വർഷത്തിന് ശേഷം അമ്മ രംഗത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നു. കണ്ടില്ലേ, അമ്മയെ കണ്ടാൽ മകളാണെന്നേ തോന്നുന്നു. ഇതൊക്കെ അവരുടെ സ്വകാര്യതയാണ്, പക്ഷേ നമുക്ക് സാന്ദർഭികമായി ഇത് അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ബിന്ദുവിന്റെ ഈ കരച്ചിലിൽ കള്ളമുണ്ട് എന്ന് പറയാനുള്ള കാരണം. അമ്മയുടെ തുറന്നു പറച്ചിലും നിലവിളികളും പ്രതികരണവും ഒക്കെ കണ്ടാൽ തോന്നും രാജ്യത്തിനെന്തോ എന്തോ ഒരു വീരചക്രം വാങ്ങിത്തരാൻ വേണ്ടി പോയതാണോ മകള്. അപ്പോ സെപ്റ്റംബറില് മോളെങ്ങാനും ബോംബ് പൊട്ടി ചത്തുപോകുമോ എന്ന വേവലാതിയാണ് ഈ അമ്മയ്ക്കുള്ളത്. മോള് പോയത് സ്വർഗത്തിലേക്ക് ഉള്ള ഹൂറിയാകാൻ തന്നെയാണ്, പൊട്ടിത്തെറിക്കാൻ തന്നെ പോയതാണ്. മോൾ അവിടെ പോയി വേറെ ഒരു പരിപാടിക്കും പോയതല്ല, നമ്മളെപ്പോലെ മതേതരത്വം ഒക്കെ ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടി പോയതല്ല, അള്ളാഹുവിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ പോയതാണ്. ഇത്തള്ളയോട് ആരെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്ക. ആടുമേക്കാൻ സിറിയയിലേക്ക് പോയ മകൾ ഹൂറിയാകാൻ, 72 ഹൂറിയാകാൻ സ്വർഗത്തിലേക്ക് പോയ മകൾ, പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയ മകൾ, ഇതിനാണോ ബിന്ദു മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞു മോങ്ങുന്നത്? ഇത്തരം അഭിനയം ഇനിയും ഇവിടെ വിലപ്പോകില്ല ബിന്ദു. മക്കളെ ജീവനു തുല്യം സ്നേഹിക്കുന്നവരാണ് 99.9% മാതാപിതാക്കളും. അതിൽ ചിലപ്പോൾ
ഞരമ്പ് രോഗികളായ ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യത്വം മരവിച്ച ഏതാനും വ്യക്തികൾ ഉണ്ടായേക്കാം. എന്നാലും മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് മാതാപിതാക്കൾ. എന്നാൽ നിങ്ങളുടെ സ്നേഹത്തിൽ കാപട്യമുണ്ട് എന്ന് പറയാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒരേ ഒരു മകൾ, ഒരു മകൻ ആർമിയിലാണ്. ഒരേ ഒരു മകൾ നഷ്ടപ്പെട്ട വേദനയാണോ ബിന്ദു സമ്പത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്? അപ്പോൾ ഇന്നത്തെ ഈ അലറിക്കരച്ചിൽ മാധ്യമങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? ഇനിയും ഓസ്കാർ ഒക്കെ തോറ്റുപോകുന്ന രൂപത്തിലുള്ള ഒരു അഭിനയം കൂടി കാണാം. ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഹ്യൂമൻ റൈറ്റ് അല്ലേ? ഞാൻ ഈ ഇന്ത്യക്കകത്താണല്ലോ ജീവിക്കണേ. ഞാൻ ഇന്ത്യക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എൻ്റെ മകൾ പോലും ഇന്ത്യയെ വിട്ടു പോകുന്നതിന് മുമ്പേ അന്നിരുന്ന കേരള ഗവൺമെന്റിനെയും അന്നിരുന്ന പോലീസ് ഓഫീഷ്യൽസിനെയും ഞാൻ അറിയിച്ചതല്ലേ? എന്നിട്ട് അവരെന്തുകൊണ്ട് അത് തടഞ്ഞില്ല? എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കൈക്കെത്തിയിട്ട് എൻ്റെ മോള് എന്തിനാണ് ഇങ്ങനെ കൊല്ലാൻ വിടണം? കാരണം സെപ്റ്റംബർ 11 മുതൽ അമേരിക്കൻ ട്രൂപ്പിനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവലിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട? മകളും കുഞ്ഞുമില്ലേ? അതെ, ഒരു ഹിന്ദു രാഷ്ട്രമെന്നല്ലേ പറയണേ? അപ്പൊ ഞാൻ ഒരു ഹിന്ദു അല്ലേ? അവര് ഇപ്പോഴും അപകടകാരികളെന്നാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അടക്കം റിപ്പോർട്ടുകൾ നൽകുന്നത്. അതിന്റെ കൂടി വെളിച്ചത്തിലാണ്. അറിയില്ല, അതൊക്കെ ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഇതിലല്ലേ? അങ്ങനെയെങ്കിൽ ഇന്നും ഇന്ത്യക്ക്. അപ്പോൾ ഒരു അമ്മയുടെ വിലാപം നമുക്ക് ഈ കരച്ചിലിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബിന്ദു നമ്മുടെ രാജ്യത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്, നിയമത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. അത് കൊണ്ടുപിടിച്ച് നടക്കാൻ കുറച്ച് മാധ്യമങ്ങളും എന്റെ അടുത്ത് തന്നെ അവരൊക്കെ ഇങ്ങനെ കാണിക്കണ എന്തുകൊണ്ടാണ്? അപ്പൊ ആർക്ക് വേണ്ടിട്ടാണ് അവര് നിക്കുന്ന ഈ രാജ്യം? പോവും മുമ്പേ അന്ന് രമേശ് ചെന്നിത്തലയായിരുന്നു ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. അന്നും ഞാൻ പോകുന്നതിന് മുമ്പേ പരാതി കൊടുത്തവളാണ്. പോയി കഴിഞ്ഞ് മോള് ഗർഭിണിയായിരുന്നപ്പോഴുള്ള സംസാരമാണ് നമ്മൾ ആ കണ്ടതും കേട്ടതും ഒക്കെ. ആ ചാറ്റ് ഗവൺമെന്റോ ഒരു പൊളിറ്റിക്സോ ഇല്ലാത്തോണ്ടല്ലേ ഇത്രയും പിള്ളേർക്ക് ഈ അനുഭവം വന്നത്? അന്ന് ആ നമ്പര് കിട്ടിയ സമയത്ത് തന്നെ എന്റെ മോളെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് അന്നൊന്ന് ശ്രമിച്ച് ഈ നമ്പര് കൊണ്ട് കൊടുക്കാതെ അന്ന് മോളുമായിട്ടുള്ള അന്തർധാര സജീവമായിരുന്നത് ലോകത്തൊരാളോടും ഇണ്ടാതെ കൊണ്ടു നടന്നു. ഇപ്പോൾ മോള് നഷ്ടപ്പെടുമെന്നറിഞ്ഞപ്പോൾ കള്ളക്കണ്ണീരും അഭിനയവും കാപട്യവുമായി വന്നിരിക്കുകയാണ് വെണ്ണമ്പിള്ള. എന്ത് സുരക്ഷിതത്വമാണുള്ളത്? മതം മാറിയ മകനെ, മരുമകനെ, നിങ്ങൾക്ക് സ്വീകാര്യമായിരുന്നല്ലോ. മോനെ, എന്റെ അമ്മയെ, ഞാൻ അമ്മയല്ലേ, എനിക്കൊന്ന് കാണിച്ചു തന്നാ മതിയെ, അങ്ങനെ പറഞ്ഞിട്ടല്ലേ കരഞ്ഞിരുന്നത്? മരുമോന്റെ ശബ്ദം കേൾക്കാൻ അങ്ങനെ പൊട്ടി നിൽക്കുമായിരുന്നല്ലോ. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അമ്മ പോകാൻ ഏതാണ്ട് തയ്യാറെടുക്കുകയായിരുന്നു. അതിനു മുമ്പ് എന്തായാലും മോളുടെ കൂടെ പോയി പൊട്ടിത്തെറിച്ചാൽ ജീവിതം ആർമാദിക്കണ്ടേ, ആസ്വദിക്കണ്ടേ? അതുകൊണ്ടൊന്ന് സൗന്ദര്യ മത്സരത്തിലൊക്കെ ഒന്ന് പോയി. ഇതൊക്കെ അവരുടെ സ്വകാര്യതകളാണ് കേട്ടോ, അതൊന്നും പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ വിലാപമാണോ ആ മുഖത്ത് കാണാൻ കഴിയുന്നത് എന്ന ധാർമ്മികമായ ഒരു ചോദ്യമാണ് ഞാൻ എന്റെ ശ്രോതാക്കളോട് ചോദിച്ചു വെക്കുന്നത്. അറിഞ്ഞിട്ട് എന്നിട്ട് ഇത്രയും പ്രാവശ്യം ഞാൻ ഡൽഹിയില് പല വഴി ഇതാക്കിയിട്ടും അവരാരും റെസ്പോണ്ട് ചെയ്തില്ല. സെപ്റ്റംബർ 11 മുതൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ ട്രൂപ്പിനെ പിൻവലിക്കുകയാണ്. ഈ കരച്ചിലിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കമന്റ് ആയിട്ടിടുക. നന്ദി.